ഉള്ള ലേറ്റോ എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ പൊള്ളലേറ്റിട്ട് ഫ്രൈഡേ ആ കുട്ടി ഇവിടുന്ന് ആന്ധ്രയിലോട്ട് പോയതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇന്നലെയാണ് ഇവിടെ തിരിച്ചെത്തിയത് ആ കുട്ടിയും പാരൻസുമായിട്ട്. പൊള്ളലേറ്റോ എന്ന് പറഞ്ഞത് കുട്ടിയുടെ അമ്മയാണ്. ആ നമ്മൾ ശനിയാഴ്ച ഇവിടുന്ന് ഹോസ്റ്റലിലില്ല, മിസ്സിംഗ് ആണെന്നുള്ള രീതിയിലാണ് നമുക്ക് ആദ്യം ഹസ്റ്റൻ്റ് ഉടൻ റിപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് എൻ്റെ പാരൻസിനെ വിളിച്ചപ്പോൾ ഹോസ്റ്റലിൽ അറിയിക്കാതെ പോയത് കുട്ടി. അവിടെ പോയപ്പോഴാണ് അമ്മ ഈ ബാക്കിൽ ഇങ്ങനെ ഒരു പൊള്ളലേറ്റോ എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ തിങ്കളാഴ്ച തന്നെ നമ്മളിവിടെ ഒരു എൻക്വയറി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്കൊരു മൂന്ന് ടീച്ചേഴ്സും ഒരു ലേഡി അഡ്വക്കേറ്റുമുള്ളൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. കാരണം ഈ പൊള്ളലിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് എന്നിട്ട് അവർ കമ്മിറ്റി അറിയിച്ച അനുസരിച്ചിട്ടാണ് കുട്ടികളുടെ പാരൻസുമായിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നത്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ നല്ല സീരിയസ്. സാറൊക്കെ പറഞ്ഞാൽ മതി എങ്ങനെയായിരുന്നു അത്. അതായത് കുട്ടികൾ പാരൻസുമായിട്ട് വന്നതിന് ശേഷമാണല്ലോ കോളേജ് അധികൃതർ അറിയുന്നത്. അല്ല, കോളേജിൽ ശനിയാഴ്ച ഈ കുട്ടി ഇവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞു. എന്നിട്ട് പാരൻസിനെ വിളിക്കുമ്പോഴാണ് ഞായറാഴ്ചയാണ് ഈ കുട്ടിക്ക് പൊള്ളലേറ്റ കാര്യം അറിയുന്നത്. അപ്പോൾ തിങ്കളാഴ്ച തന്നെ അസിസ്റ്റൻ്റ് വാർഡനോട് ഒരു റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് തിങ്കളാഴ്ച രാത്രി ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കമ്മിറ്റി എൻക്വയറി വിട്ടു. അപ്പോൾ അവൻ്റെ റൂംമേറ്റ്സിനെയും മറ്റ് ടീച്ചേഴ്സിനെയും ആയിട്ടാണ് അതൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തു. എന്നിട്ട് ഇന്നലെയാണ് ആ കുട്ടി ആക്ച്വലി വന്നത്. വന്നപ്പോൾ ആ മുറിവ് കണ്ടു, അത് കുറച്ച് സീരിയസ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് ആ കുട്ടിയെ ജനറൽ ഹോസ്പിറ്റലിൽ നമ്മളൊരു മെഡിക്കൽ കെയറിൽ പോയി. ഇവർ 4 വർഷമായിട്ട് റൂംമേറ്റ്സ് ആണ്. അപ്പോൾ ഇതുവരെ വേറെ അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. ഒരുമിച്ച് തന്നെ താമസിക്കുന്നത്, ഒരേ ക്ലാസ്സിലാണ്. ഇവർ പാരൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഈ കുട്ടിയുടെ വീട്ടിൽ താമസിച്ചിട്ടുമുണ്ട് ടൂറ് കഴിഞ്ഞിട്ട് 3 ദിവസം. അപ്പോൾ അങ്ങനെ ഒരു ഇതുവരെ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് ഒരു റിപ്പോർട്ടിലൊന്നും വന്നിട്ടില്ല. കുട്ടികൾ പറഞ്ഞിട്ടുള്ള അറിവിൽ എന്താണ് സംഭവം സാർ മനസ്സിലാക്കിയത്? എന്താണെന്ന് പറയാം, എന്തായിരുന്നു ഇഷ്യൂ? അല്ല, ഒരു ബേസിക് ഇഷ്യൂ എന്താണെന്നുള്ള ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റിലും പറയുന്നില്ല. ഫിസിക്കൽ ഇങ്ങനെ ഹരാസ്മെൻ്റ് ഉണ്ട് എന്നുള്ള രീതിയിലേ പറഞ്ഞു. കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസമായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുക, ചിലപ്പോൾ മുടി കയറി പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അല്ലാതെ ഈ ഒരു പൊള്ളിച്ചതിൻ്റെ ഒരു പിന്നിൽ എന്താണ് എൻ്റെ ഒരു ഇഷ്യൂ എന്നുള്ളത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അതൊന്നും പറയുന്നില്ല. കുട്ടിയും പറഞ്ഞിട്ടില്ല. കുട്ടിയും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇല്ല, ഇവർ ഈ 4 വർഷമായിട്ട് ഈ കുട്ടിയെ തന്നെയാണ് എൻ്റെ റൂംമേറ്റ്, പ്ലസ് ഒരു മലയാളി വേറൊരു കുട്ടിയും കൂടെ. 3 പേരാണ് ഒരു റൂമിലുണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടി എനിക്കൊന്ന് 1 വർഷം മുമ്പ് മറ്റാണ് ജോയിൻ ചെയ്തത്. പക്ഷേ ആ കുട്ടിക്കും ഇത് അറിഞ്ഞിട്ടില്ല. കയ്യിലൊരു പൊള്ളലുണ്ടായിരുന്നു. അപ്പോൾ അത് ചോദിച്ചപ്പോൾ ചൂടുവെള്ളം മീനിട്ട് പുള്ളി എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ആ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. മുമ്പല്ല, ഈ ഇതിൻ്റെ റീസെൻ്റായിട്ട് നടന്നു. അപ്പോൾ അത് മാത്രമാണ് അന്നത്തെ റിപ്പോർട്ടായിട്ട് വന്നത്. അവർക്കിടയിൽ നടന്ന സംഭവം എന്താണെന്ന് ആ കുട്ടിയും പറഞ്ഞിട്ടില്ല. കുട്ടിയും പറഞ്ഞിട്ടില്ല. എന്താണെന്ന് പറയാം, ഇതിനൊരു ഒരു ടെംപ്റ്റേഷൻ എന്താണെന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു വന്നത്? പക്ഷേ ഈ ഒരു ഫിസിക്കൽ ഹരാസ്മെൻറ്റ് കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തിനടുത്തായിട്ട് പലതവണ ഇതുപോലെ പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അല്ല സാർ, മുമ്പ് എപ്പോഴെങ്കിലും ഈ കുട്ടി പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇല്ല, ആരോടും. താമസിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും? ഇല്ല, ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം നമുക്കൊരു റൂം മാറണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ ഇവരിപ്പോഴും ഒരുമിച്ച് തന്നെയാണ് നടക്കുന്നത്, പുറത്തു പോകുന്നതും എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഈ കുട്ടികളെല്ലാം. ഈ രണ്ട് കുട്ടികളും ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആന്ധ്രയിലുള്ള വേറൊരു ബോയും കൂടെ, അങ്ങനെ ഒരു 3 പേരും ആണ് ഒരുമിച്ച് സാധനം നടക്കുന്നത്. ഈ റൂമിൽ ഈ രണ്ട് കുട്ടികളാണ്? റൂമിൽ 3 കുട്ടികളാണ്, 2 ആന്ധ്രയും 1 മലയാളി കുട്ടിയുണ്ടായിരുന്നു. ഈ കുട്ടി ഈ ക്ലാസ്സിലൊക്കെ എങ്ങനെയാണ്, ടീച്ചേഴ്സിൻ്റെയൊക്കെ അഭിപ്രായം എന്താണ് ഈ കുട്ടികൾ? അവർക്ക് വേറെ ബാക്ക്ലോഗ് ഒന്നുമില്ല, സബ്ജക്ട്സ് എല്ലാം പാസ്സായതാണ്. ഇവർ രണ്ടുപേരും അടുത്തടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു ഇച്ചിരി സൈലൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ് എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ടീച്ചേഴ്സിൻ്റെ എല്ലാം സ്റ്റേറ്റ്മെൻസ് ഈ എൻക്വയറി കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അതാണ്. ഇല്ല, വേറെ അങ്ങനെയുള്ള ഈ പറഞ്ഞ അക്യൂസ്ഡിനോടോ വിക്ടിമിനോടോ അങ്ങനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഒന്നും സ്റ്റേറ്റ്മെൻസിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ 3 പേരെ ഇതിനകത്ത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ അലിഗേഷനിലുള്ള ഈ റൂംമേറ്റ്സിനെയും കൂടെ ചേർത്തിട്ടാണ്, മലയാളി ഉൾപ്പെടെ. കാരണം മലയാളി ഒന്നും ചെയ്തതായിട്ട് പറയുന്നില്ല, പക്ഷേ എങ്കിലും അതിനെതിരെ ആക്ഷൻ എടുക്കണം എന്നുള്ള കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുള്ള ഇതിൽ അന്വേഷണ വിധേയമായിട്ടാണ് അവർ സസ്പെൻഡ് ചെയ്തത്. അങ്ങനെ അറിയില്ല, ഹോസ്റ്റലുണ്ടായിരുന്നതാണ്. ആ ഹോസ്റ്റലുണ്ടോയെന്ന് അറിയില്ല, ബട്ട് അവർ ആ സമയത്തുണ്ടോയെന്ന് അറിയില്ല, ബട്ട് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്ന സമയമായിരുന്നു കുട്ടിയായിരുന്നു. അല്ല, പെൻഡിങ് എൻക്വയറിയാണ്. ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇവരുടെ പേര് മെൻഷൻ ചെയ്തതുകൊണ്ട് അവർ 3 പേരെയും സസ്പെൻഡ് ചെയ്തതാണ്. അത് ബാക്കി പോലീസ് കേസ് വരുന്നതനുസരിച്ചിട്ടും നമ്മുടെ എൻക്വയറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഫുള്ള് വരുമ്പോഴും ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ല. അതിന്ന് ആന്ധ്രയിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. അപ്പോൾ അതിപ്പോൾ പോലീസ് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോളേജിലുള്ള യൂണിയനും അല്ല മറ്റു കുട്ടികളൊക്കെ എങ്ങനെയാണ് അതിനോടൊരു പ്രതികരണം എങ്ങനെയായിരുന്നു? അപ്പോൾ അവരുടെ ഒക്കെ ഒരു സ്റ്റാൻഡ് എന്താണ്? അല്ല, അവർക്കും ഷോക്കിംഗ് ആണ്. കാരണം ഇവിടെ ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. അതും ഫൈനൽ ഇയർ പിള്ളേരുമാണ്. അപ്പോൾ നമ്മളങ്ങനെ വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, വേറെ ഒരു ഒരു ഡിഫറൻസ് ഓഫ് ഇതോ അങ്ങനെ ഒന്നും. കാരണം എല്ലാ ദിവസവും ഒരുമിച്ച് നടക്കുന്നവരാണ്.
ഒരുമിച്ച് കഴിക്കാൻ പോകുന്നതും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളത് ആരും അറിഞ്ഞില്ല. ഇത്തരം സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു? ഇതുവരെ ഇങ്ങനെ ഒരു ടോർച്ചറിങ്ങോ അങ്ങനെ ഒന്നും നമ്മുടെ ക്യാമ്പസിൽ വന്നിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. കാരണം ഇടയ്ക്ക് മീറ്റിങ്ങുകൾ, നമുക്കിവിടെ 10 വിദ്യാർത്ഥികൾക്ക് ഒരു ടീച്ചറായിട്ട് ഒരു അഡ്വൈസർ അങ്ങനെ ഉണ്ട്, പിന്നെ ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട്, കോസ് ടീച്ചർ. അപ്പം ആരോടെങ്കിലുമൊക്കെ ഇത് പറയാനും എല്ലാം അവസരങ്ങൾ കിട്ടുന്നതാണ്. ഒരു 10 ദിവസം മുമ്പ് മറ്റാണ് ഇവരുടെ ഒരു ടീച്ചേഴ്സ് ഈ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10 കുട്ടികളെയും വിളിച്ച് ടീച്ചേഴ്സ് അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് ഡീനിന് തരണം. അപ്പോൾ അതിലും ഇവർ പഠിക്കുന്ന കാര്യങ്ങൾ അടുത്ത് എം എസ് സിക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെയുള്ള മെസ്സേജുകളാണ് ഈ കുട്ടി കൊടുത്തത്, അല്ലാതെ വേറെ ഒരു കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇത്തരൊരു മുറിവുണ്ടായിരുന്നിട്ടും ടീച്ചേഴ്സിനെ പോലും അറിയിക്കാനും, കാരണം അത് പേടിച്ചു പോയി, ഈ കുട്ടി പേടിപ്പിച്ചു എന്നാണ് അത് പറഞ്ഞത്. കാരണം ഈ പറഞ്ഞ ആന്ധ്രയിലുള്ള ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം അദ്ദേഹമാണ് ഇപ്പം നമ്മൾ ഈ പാരൻസുമായിട്ട് കോൺടാക്ട് ചെയ്യാനൊക്കെ ഈ ഞായറാഴ്ച അറിഞ്ഞതിന് ശേഷം നമ്മൾ ഏർപ്പാട് ചെയ്തത്. അപ്പോൾ സാറും ചോദിച്ചു നമുക്ക് എന്തുകൊണ്ട് എന്നെ അവിടെ നിങ്ങളെ ഒരു മെസ്സേജ് അയച്ചിട്ടാന്ന് പോകുമ്പോൾ പേടിച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആരോടും പറയാതെയാണ് ഈ കുട്ടി ഇവിടുന്ന് വെള്ളിയാഴ്ച പോയത്. ഈ കൂടെ ഉള്ള കുട്ടി, മുറി ഏൽപ്പിച്ച കുട്ടി അതിനെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ്, പുറത്തറിഞ്ഞ ഇതാക്കി കളയും എന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പേടിച്ചിട്ടാണ് പറയാത്തതെന്നാണ് പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു, അക്യൂസ്റ്റിനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, റൂംമേറ്റിനെയും വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് 3 പേരെ സസ്പെൻഡ് ചെയ്തു. ഇനി ഈ എൻക്വയറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടുന്ന അനുസരിച്ചിട്ട് തുടർന്ന് നടപടികൾ എടുക്കും. കൂട്ടായിട്ടുള്ള തീരുമാനം, അതെ, ഇതിന് കൗൺസിൽ മീറ്റിംഗ് കൂടി പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മീറ്റിംഗും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അവരുടെ പാരൻസും കൂടെ വന്നിട്ടുണ്ട്. അല്ല, അവരോട് സ്റ്റേറ്റ്മെൻറ് ഞങ്ങൾ എടുത്തില്ല, വന്നിട്ട് നേരെ സ്റ്റേഷനിലോട്ട് തന്നെയാണ് അവരെ കൊണ്ടുപോയി. അതുകൂടെ കിട്ടിയാലേ എൻക്വയറി കമ്മിറ്റി നമുക്ക് റിപ്പോർട്ട് ഫൈനലാകാൻ പറ്റുള്ളൂ. ഈ ഹോസ്റ്റലിൽ ടോട്ടൽ എത്ര കുട്ടികളാണ്? ഏതാണ്ട് 600-ന് അടുത്ത് കുട്ടികളുണ്ട്, 590 പിള്ളേരാണ്. റൂമിൽ എത്ര കുട്ടികൾ? റൂമിൽ 3 കുട്ടികൾ. 600 കുട്ടികളുണ്ട്. ആ, ഇതുവരെ വേറെ ബുദ്ധിമുട്ടില്ല. നമുക്ക് എപ്പോഴും റെസിഡൻറ്റ് ട്യൂട്ടർ അവിടെ ഈ ഒരു മാറ്ററിന് എപ്പോഴും സ്റ്റേ ചെയ്യുന്നതാണ്. കോട്ടസിൽ തന്നെയുള്ള 2 അസിസ്റ്റന്റ് വാർഡൻസിൻ്റെ ചാർജുണ്ട്. അതുകൊണ്ട് പ്രോബ്ലംസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എങ്ങനെയാണ് കുട്ടികൾ, എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ കോളേജ് അധികൃതർ എങ്ങനെയാണ് അത് അറിയാൻ സാധ്യത എങ്ങനെയാണ്? അല്ല, സാറിന് മാറ്ററിന് ആദ്യം വിളിക്കും, മാറ്ററിന് അസിസ്റ്റന്റ് വാർഡനെ വിളിക്കും. ഇപ്പം ഇടയ്ക്ക് ഉദാഹരണം കുട്ടികളുടെ വർക്ക് എക്സ്പീരിയൻസ് സമയത്ത് ഒരു കുട്ടിയെ പാമ്പ് കടിച്ചു വന്നത്, അപ്പോൾ നമ്മൾ അറിഞ്ഞ ഉടനെ വണ്ടിയിൽ ഇവിടെ നിന്ന് മാറ്ററിനെ കൂടെ കയറിയിട്ടായിരിക്കും അവരെ മെഡിക്കൽ കോളേജോ ജനറൽ ഹോസ്പിറ്റലോ ഒക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. സെക്യൂരിറ്റി പോസ്റ്റ് ഓരോ ഹോസ്റ്റലിലുണ്ട്, ഒരു സെക്യൂരിറ്റി ഓഫീസർ ഉണ്ടാകും, എന്തെങ്കിലും ആവശ്യത്തിന് അവർക്ക് വിളിക്കാം. അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരു മാറ്ററിനാണുള്ളത്, ഒരു ഹോസ്റ്റലിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട്, മാറ്ററിന് അതിനകത്ത് തന്നെ താമസിക്കുന്നുണ്ട്. 2 അസിസ്റ്റന്റ് വാർഡൻസ് ഉണ്ട്, കുട്ടികളെ നോക്കാനുള്ള സംവിധാനം അതിനകത്ത് തന്നെ ഉണ്ട്. ഈ കുട്ടി പറഞ്ഞില്ല എന്നുള്ളത്, അല്ലെങ്കിൽ സാറിന് ഈ പറഞ്ഞ 3-4 സംവിധാനം ഉള്ളതുകൊണ്ട് അറിയേണ്ടതാണ്. നമുക്ക് തന്നെ സ്റ്റുഡൻറ്റ് കൗൺസിലറും ഉണ്ട് ഇതിനകത്ത്, സൈക്കോളജി കഴിഞ്ഞൊരു കുട്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടും അത് പറയാതെ പോയി എന്നുള്ളതാണ്. പോലീസിൻ്റെ ഭാഗത്ത് അന്വേഷിച്ച് കുട്ടിയുടെ ഭാഗത്ത് കുറ്റമുണ്ടെന്ന് തെളിഞ്ഞാൽ എന്താണ് നടപടി? എന്തായിരിക്കും നടപടി? അതിൻ്റെ ക്രിമിനൽ സ്വഭാവം അനുസരിച്ചിട്ടായിരിക്കണം, പർപ്പസ്ഫുള്ളി ആണോ അല്ലെങ്കിൽ അത് അതിൻ്റെ റീസൺ അവർക്ക് ക്വസ്റ്റ്യനിലൊന്ന് മനസ്സിലാകുമ്പോഴായിരിക്കും അതിനനുസരിച്ചിട്ട് തീരുമാനം എടുക്കുന്നതെന്ന് തോന്നുന്നു. കോളേജിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും അല്ല, എന്താണോ തന്നെ നമുക്ക് അതിൻ്റെ ഒരു റീസൺ അറിയണമെന്നുള്ളത് ഉണ്ട്. കാരണം ഇവർ 4 വർഷം ഒരുമിച്ച് താമസിച്ചാണ്, ഇതുവരെ ഇങ്ങനെ ഒരു അലിഗേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഈ കുട്ടിയും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതെ, എന്താണ് അതിന് പ്രൊവക്കേഷൻ ഉണ്ടായതെന്നുള്ളതാണ് അടുത്ത ഒരു റീസൺ ആയിട്ട് അറിയേണ്ടി വരിക. കാരണം ഇതിപ്പോൾ June 30 ഇവർ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് കോഴ്സ്. അപ്പോൾ ഈ ഒരു ഫാഗൻഡറിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ അവർക്കൊരു കുട്ടികളെ പഠിത്തത്തെ അത് ബാധിക്കും. കാരണം ഈ കുട്ടിയും സൈക്കോളജിക്കലി അപ്സെറ്റ് ആണ്, അഫക്റ്റഡ് പാർട്ടി. മറ്റവർക്കും ഈ മുറിവേറ്റ പാർട്ടി അല്ലെങ്കിൽ പിള്ളേരേറ്റ കുട്ടി. മറ്റു കുട്ടികൾക്ക് ഈ ഒരു ഇൻസിഡന്റിന് ശേഷം മറ്റു കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർക്കൊരു പേടിയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അവരിത് നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളത് കാരണം തൊട്ടടുത്ത് തന്നെ മുറികളെല്ലാം ഉള്ളതാണ്. 72 മുറികളാണ് ഇവരുടെ ഇവർ താമസിക്കുന്ന ഒരു കോംപ്ലക്സ്. അപ്പം അടുത്ത റൂമിലുള്ളവർ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു കയ്യിൽ പൊള്ളലേറ്റത് ഇച്ചിരിപ്പെട്ടിയും മറ്റു ബാക്കിൽ ഇത് ഇൻഡക്ഷൻ കുക്കറിൽ പാത്രം ചൂടാക്കിയിട്ട് പൊള്ളിച്ചു എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പറഞ്ഞത്. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാൻ പെർമിഷൻ ഉള്ളതല്ല, കാരണം ഓതറൈസ്ഡ് അവർ ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അത് നേരത്തെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇവർ ഒളിച്ചു വെച്ച് ചില കുക്കിങ്ങും അങ്ങനെ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്നതായിട്ടോ അങ്ങനെ എന്തോ അതിനുവേണ്ടി ഉപയോഗിച്ചതായിട്ടാണ്. ആന്ധ്രയിലുള്ള കുട്ടികളാണ്.